നമുക്ക് ചുറ്റും പലരും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരാണ്. അവരെ കൊണ്ട് തന്നെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യിച്ചാലോ, നമ്മൾ അവർക്കൊരു മോട്ടിവേഷൻ ആയാലോ. എൻ്റെ പേര് ബിന്ദു അജു. ഞാൻ യു എ ഇ മാർത്തമറിയം പാരിഷ് അംഗമാണ്. 12 വർഷമായിട്ട് ഞാൻ യു എ ഇയിൽ താമസിക്കുന്നു. ഞാൻ ഒരു ഹോം മേക്കർ ആണെങ്കിലും എൻ്റെ പാഷനായിട്ടുള്ള ബേക്കിംഗ് ഞാൻ ഒരു സ്മോൾ ബിസിനസ്സായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും 3 കുട്ടികളും മദർ ഇൻ ലോയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഹസ്ബൻഡ് തൃശ്ശൂര് പുതുക്കാട്ടുകാരൻ ഫാമിലിയിൽ നിന്നാണ്. ഞാൻ നാട്ടിൽ എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വരുന്നു. എൻ്റെ ഫാമിലിയുടെ മുഴുവൻ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ ബിസിനസ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നമ്മളിൽ പലർക്കും കരിയറിൽ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടാവും. നമ്മൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പലരും ജോലി റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുന്നവരായിരിക്കും. ചിലരൊക്കെ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും. ചിലര് ബിസിനസ്സിലേക്ക് ചെറിയ ബിസിനസ്സുകൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഏതൊരു വ്യക്തിയും അവരുടെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് മറ്റുള്ളവർക്ക് കൂടി മോട്ടിവേഷൻ ആകുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മേഖല കൂടിയാണ് ബേക്കിംഗ്. ഒരു ഹോം ബേക്കർ ആകാൻ ഒരുപാട് സ്കിൽസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം കുക്കിങ്ങും അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക്കും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏതൊരു ആൾക്കും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ബേസിക് ഐഡിയ ഉണ്ടാവണം. ഇന്ന് സോഷ്യൽ മീഡിയാസിൽ ധാരാളം മാർഗങ്ങൾ നമുക്കതിനു വേണ്ടിയുണ്ട്. യൂട്യൂബ് ആയാലും ഗൂഗിൾ ആയാലും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ കിച്ചൺ തന്നെ നമുക്കത് വർക്കിംഗ് സ്പേസായി ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ആ ബേസിക് കോഴ്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ യൂട്ടൻസിൽസ് ഉപയോഗിക്കണം, എന്തൊക്കെ റെസിപ്പീസ് ഫോളോ ചെയ്യണം എന്നുള്ള ബേസിക് നോളജ് നമുക്ക് കിട്ടും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം മുഴുവനായ പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. നമ്മൾ അതിൽ പ്രാക്ടീസ് ചെയ്ത് മാസ്റ്റർ ആകുമ്പോൾ മാത്രമാണ് നമുക്കതിൽ പെർഫെക്ഷൻ കിട്ടുക. ആ പെർഫെക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാനുള്ള സ്പിരിറ്റ് നമുക്ക് ലഭിക്കും. നമ്മുടെ പാഷൻ നമ്മൾ കണ്ടെത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് കമൻറ്റ് മതി നമുക്ക് മോട്ടിവേഷൻ ആകാൻ. അപ്പോൾ ഓരോ വ്യക്തിയും നമ്മുടെ കഴിവുകളെ കണ്ടെത്തി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്കല്ല, 100% സിൻസിയറായി ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ടത് പറ്റും. ദൈവം ഓരോ വ്യക്തിക്കും ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകളെ കണ്ടെത്താൻ ശ്രമിക്കുക, അത് പ്രയോജനപ്പെടുത്തുക. ഈ കൊച്ചു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്. അത് നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം അതിനുള്ള സാഹചര്യങ്ങളും കഴിവുകളും ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി ഓരോരുത്തരും ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഷോർട്ട് ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.